1984 October 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കൂടെ പേഴ്സണൽ സെക്രട്ടറി ആർ കെ ധവാനും വേറെ രണ്ടു മൂന്ന് സഹായികളുമുണ്ട്. പുറത്തേക്ക് പോകാനായി ഒന്നാമത്തെ ഗേറ്റിന് മുന്നിലെത്തിയ ഇന്ദിര അവിടെ നിന്ന് അംഗരക്ഷകനായ ബിയൻ സിംഗിനെ കൈകൾ ഉയർത്തി അഭിവാദ്യം ചെയ്തു. അഭിവാദ്യം സ്വീകരിച്ച ബിയൻ സിംഗ് തൊട്ടടുത്ത നിമിഷം ഉറയിൽ നിന്നും തന്റെ .38 റിവോൾവർ എടുത്ത് ഇന്ദിരയ്ക്ക് നേരെ മൂന്ന് തവണ വെടിയുതിർത്തു. ഇതേസമയം തൊട്ടടുത്തു നിന്ന മറ്റൊരു അംഗരക്ഷകനായ സത്തും സിംഗിന്റെ സ്റ്റഡ്ഗണ്ണിൽ നിന്ന് ഇന്ദിരയ്ക്ക് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഭാരതത്തിന്റെ ഉരുക്കുവനിത ഞെട്ടറ്റിരിയിലെ പോലെ നിലം പതിച്ചു. വെടിവെച്ച കേട്ട് സുരക്ഷാസേന ഓടിക്കൂടി. വെടിവെച്ച ഈ രണ്ട് അംഗരക്ഷകരെയും ഗൺ പോയിന്റിൽ നിർത്തി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ പോലീസ് സേനയും ആർ കെ ധവാനും അടക്കമുള്ളവർ പകച്ചു നിൽക്കുമ്പോൾ ആദ്യം വെടിയുതിർത്ത ബിയൻ സിംഗ് ഈ ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു, എന്റെ പണി ഞാൻ പൂർത്തിയാക്കി, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുക്കാം. പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ നിന്നുണ്ടായ ദേഷ്യവും വൈരാഗ്യവുമാണ് ഇന്ദിരയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു. ഇന്ത്യയുടെ പരിണിത പ്രജ്ഞയായ പ്രധാനമന്ത്രി, രാജ്യം ഉരുക്കുവനിതയെന്ന് വിശേഷിപ്പിച്ച ആ സ്ത്രീ, സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് പിടഞ്ഞവസാനിക്കാൻ കാരണമായി പറയപ്പെടുന്ന ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണ്? പറഞ്ഞു വരുമ്പോൾ ഇന്ദിരാവധത്തിന്റെ ചരിത്രം ഇന്ത്യയിലെ ഖാലിസ്ഥാൻ ഭീകരവാദത്തിന്റെയും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ രാജ്യം നടത്തിയ ശ്രമകരമായ ദൗത്യങ്ങളുടെയും കൂടി ചരിത്രമാണ്. ഇന്ദിരാഗാന്ധി വധത്തെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് കാരണമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ പറ്റി പറയുമ്പോൾ ആദ്യം ജർണേൽ സിംഗ് ബിന്ദ്രൻവാലയെ പറ്റി പറയണം. സർവ്വസഹായവും കൊടുത്ത് കോൺഗ്രസ് പാലൂട്ടി വളർത്തിയ, ഒടുക്കം കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞുകൊത്തിയ ആ ഭീകരൻ ആരായിരുന്നു എന്ന് പറയണം. 1947 ജൂൺ 2 പഞ്ചാബിലെ മോഗ ജില്ലയിലെ റോഡ ഗ്രാമത്തിൽ കർഷകനും സിഖുകാരുടെ പ്രാദേശിക നേതാവുമായിരുന്ന ജോഗീന്ദർ സിംഗ് ബ്രാർ എന്നയാളുടെ മകനായാണ് ജർണേൽ സിംഗ് ബിന്ദ്രൻവാല ജനിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ മതകാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്ന ബിന്ദ്രൻവാലെ സിഖുകാരുടെ മതപഠനശാലയായ ദന്തമി തക്സലിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. ഈ ദന്തമി തക്സലിന്റെ മേധാവിയെ ജത്തീധർ എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ അന്നത്തെ മേധാവിയായിരുന്ന കർത്താർ സിംഗ് ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ബിന്ദ്രൻവാലെ അടുത്ത ജത്തീധറായി നിയമിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ 1977 ഓഗസ്റ്റ് 25 ബിന്ദ്രൻവാലെ ദന്തമി തക്സലിന്റെ 14-ാമത്തെ ജത്തീധറായി നിയമിക്കപ്പെട്ടു. സിഖ് മത ആചാരങ്ങൾ തീവ്രമായി പിന്തുടർന്ന ബിന്ദ്രൻവാലെ പഞ്ചാബിലെ ഗ്രാമങ്ങൾ തോറും നടന്ന് പ്രഭാഷണങ്ങൾ നടത്തി. അങ്ങനെ മിഷണറി പ്രവർത്തനത്തിലൂടെ തന്റെ മതം വ്യാപിപ്പിച്ചു. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപേക്ഷിക്കാൻ അയാൾ യുവാക്കളോട് നിരന്തരം ആഹ്വാനം ചെയ്തു. ഇതുവഴി പ്രായഭേദമന്യേ ധാരാളം ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാനും തന്റെ അനുയായികളാക്കി മാറ്റാനും ബിന്ദ്രൻവാലയ്ക്ക് സാധിച്ചു. സിഖിസം എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റിയുള്ള ഒരു മതമാണ് എന്നും അതിന് ഹിന്ദു മതവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും ബിന്ദ്രൻവാല പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒക്കെ അക്കാലത്ത് അരങ്ങേറി. അന്ന് സിഖ് സമൂഹത്തിന് കരുത്തും ആവേശവും പകർന്ന് മുന്നിൽ നിന്ന് നയിച്ചത് ബിന്ദ്രൻവാലയായിരുന്നു. ഇക്കാലത്താണ് പഞ്ചാബ് ഹരിയാന നദീജല തർക്കം രൂക്ഷമാകുന്നത്. ബിന്ദ്രൻവാലയുടെ ഉയർച്ചയുടെ നാളുകളായിരുന്നു അത്. വെള്ളത്തിന് വേണ്ടിയുള്ള ഈ തർക്കം അവസാനിപ്പിക്കാൻ ബിന്ദ്രൻവാലയ്ക്ക് കഴിയുമെന്ന വിശ്വാസത്തിൽ ഒരുപാട് ആളുകൾ അയാൾക്കൊപ്പം കൂടി. ഇതേ കാലത്ത് സിഖുകാരുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു അവർക്ക് മാത്രമായി അവരുടേതായ ഒരു സംസ്ഥാനം വേണമെന്നത്. എന്നാൽ 1950-60 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെട്ടു. പഞ്ചാബി ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്ത് സിഖുകാരോടൊപ്പം ഹിന്ദുക്കളും ഉൾപ്പെട്ടു. ഇത് തീവ്ര സിഖ് മതവിശ്വാസികളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. ഈ തീവ്ര മതവികാരം മുതലെടുത്താണ് സിഖുകാരുടെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ശിരോമണി അകാലിദൾ ഇക്കാലത്ത് ഇവിടെ തഴച്ചു വളരുന്നത്. അകാലിദളിന്റെ ഈ അതിവേഗ വളർച്ച പഞ്ചാബിൽ കോൺഗ്രസിന്റെ അടിവേറക്കാൻ തുടങ്ങി. 1975-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന ജനതാ പാർട്ടിയുമായി അകാലിദൾ സഖ്യമായി. അകാലിദളിന്റെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത ഇന്ദിരയുടെയും കോൺഗ്രസിന്റെയും ഉറക്കം കെടുത്തി. അകാലിദളിന്റെ ജനപിന്തുണ തകർക്കാൻ സിഖുകാർക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരു മത നേതാവിനെ വളർത്തിക്കൊണ്ടുവരാൻ അക്കാലത്ത് കോൺഗ്രസിന്റെ ബുദ്ധികേന്ദ്രമായിരുന്ന സഞ്ജയ് ഗാന്ധിയും സെയിൽസിംഗും ചേർന്ന് പ്ലാനിട്ടു. അതിനായി അവർ കണ്ടെത്തിയത് ബിന്ദ്രൻവാലയായിരുന്നു. അങ്ങനെ മതവാദികളായിരുന്നെങ്കിൽ കൂടി താരതമ്യേന മിതവാദികളായിരുന്ന അകാലിദളിനെ പിന്തള്ളി തീവ്ര നിലപാടുകാരായിരുന്ന ബിന്ദ്രൻവാലയുടെ സംഘം തഴച്ചു വളർന്നു. അയാൾക്ക് വേണ്ട സാമ്പത്തിക സഹായമടക്കം സകല പിന്തുണയും നൽകി കോൺഗ്രസും കൂടെ നിന്നു. 1982 ബിന്ദ്രൻവാലെ അനുയായികൾ ധരം യുദ്ധ മോർച്ച എന്ന പേരിൽ പഞ്ചാബിൽ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചു. അതോടെ സംസ്ഥാനത്തുടനീളം ഏറ്റുമുട്ടലുകളുണ്ടായി.
ബിന്ദ്രൻവാലയുടെ അനുയായികൾ പോലീസിനെയും സിഖുകാർ അല്ലാത്തവരെയും കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങി. ആൾക്കൂട്ട അക്രമങ്ങളുടെ പേരിൽ ബിന്ദ്രൻവാല അറസ്റ്റിലായെങ്കിലും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പുഷ്പം പോലെ അയാൾ പുറത്തിറങ്ങി വന്നു. സത്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള ഈ സംഭവങ്ങളൊക്കെ തന്നെ പഞ്ചാബിലെ ബിന്ദ്രൻവാലയുടെ വീരപരിവേഷത്തിന് വളമായി മാറി. 1982 ജൂൺ 19 തന്റെ അനുയായികളായ കുറെ ആളുകളെയും കൂട്ടി ബിന്ദ്രൻവാല അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ കയറിക്കൂടി. ഗോൾഡൻ ടെമ്പിൾ തന്റെ താവളമാക്കി മാറ്റിയ ബിന്ദ്രൻവാല തന്റെ ആവശ്യം സിഖുകാരുടെ പരമാധികാര സ്റ്റേറ്റായ ഖാലിസ്ഥാനാണെന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ സിഖുകാർ അല്ലാത്തവർ പഞ്ചാബിൽ നിന്ന് പുറത്തു പോകണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് താൻ പാലൂട്ടി വളർത്തിയത് കോൺഗ്രസിന്റെ അടിവേറക്കാൻ മാത്രം കെൽപ്പുള്ളൊരു ഭീകരനെയാണ് എന്ന് ഇന്ദിര തിരിച്ചറിഞ്ഞത്. സുവർണക്ഷേത്രത്തിൽ താവളമുറപ്പിച്ച ബിന്ദ്രൻവാലയും കൂട്ടരും അക്ഷരാർത്ഥത്തിൽ അത് അവരുടെ അധോലോകമാക്കി മാറ്റി. അവിടെ ഇരുന്ന് അവർ ഭരണകൂടത്തെ വെല്ലുവിളിച്ചു. ഖാലിസ്ഥാൻ എന്ന തങ്ങളുടെ സ്വപ്നത്തിനായി കരുക്കൾ നീക്കി. ബംഗ്ലാദേശ് യുദ്ധത്തിലെ പരാജയം ഉണങ്ങാത്തൊരു മുറിവായി പാകിസ്ഥാന്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ പാകിസ്ഥാൻ എല്ലാ തരത്തിലും സഹായിച്ചു. ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യയുടെ ഹീറോകളിൽ ഒരാളായിരുന്നു മേജർ ജനറൽ ഷാബേക് സിംഗ്. യുദ്ധത്തിന് ശേഷം അദ്ദേഹം ചില അഴിമതി കേസുകളിൽ പെടുകയും റിട്ടയർമെന്റിന് തൊട്ടു മുൻപ് അദ്ദേഹത്തെ പിരിച്ചുവിടുകയുമാണ് ഉണ്ടായത്. ഇതിന്റെ ദേഷ്യവും അപമാന ഭാരവുമൊക്കെ കാരണം ഷാബേക് സിംഗ് ബിന്ദ്രൻവാലയുടെ കൂടെ കൂടി. സുവർണക്ഷേത്രത്തിലെ തന്റെ സൈന്യത്തിന്റെ ചുമതല ബിന്ദ്രൻവാല ഏൽപ്പിച്ചത് മേജർ ജനറൽ ഷാബേക് സിംഗിനെയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിലെ വിദഗ്ധനായിരുന്ന ആ യുദ്ധവീരനെ തന്നെ ബിന്ദ്രൻവാലയ്ക്ക് തന്റെ സൈന്യത്തിന്റെ തലവനായി ലഭിച്ചു. സിഖുകാരുടെ ആത്മീയ കേന്ദ്രമായ സുവർണക്ഷേത്രത്തിൽ പോലീസോ സൈന്യമോ പ്രവേശിക്കില്ല എന്ന ധൈര്യത്തിൽ അവിടെ ഇരുന്ന് ബിന്ദ്രൻവാല ഗവൺമെന്റിനെ അതിരൂക്ഷമായി വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ നിയമങ്ങൾ തനിക്ക് ബാധകമല്ല എന്ന് അയാൾ തുറന്നു പ്രഖ്യാപിച്ചു. അയാളുടെ അനുയായികൾ പഞ്ചാബിൽ അഴിഞ്ഞാടി. 1983 ഏപ്രിലിൽ പഞ്ചാബ് പോലീസ് DIG ആയിരുന്ന അവതാർ സിംഗ് അത്വാൽ സുവർണക്ഷേത്രത്തിൽ വെച്ച് പട്ടാപ്പകൽ കൊല ചെയ്യപ്പെട്ടു. അക്രമാസക്തമായ ഈ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെന്റ് ആയിരക്കണക്കിന് അർദ്ധസൈനികരെ പഞ്ചാബിൽ ഉടനീളം വിന്യസിച്ചു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. അങ്ങനെ ബിന്ദ്രൻവാലയും പഞ്ചാബും ഇന്ദിരാഗാന്ധിക്ക് തീരാ തലവേദനയായി മാറി. സൈനിക മേധാവിമാരും കരസേനാ മേധാവിമാരുമായുള്ള തുടർച്ചയായ ചർച്ചകൾക്കൊടുവിൽ സൈനിക നടപടിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന നിലപാടിലേക്ക് ഇന്ദിരാഗാന്ധിയും എത്തിച്ചേർന്നു. വെസ്റ്റേൺ ആർമി കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ കെ സുന്ദർജി ഓപ്പറേഷന്റെ തലവനായി നിയമിക്കപ്പെട്ടു. സുവർണക്ഷേത്രത്തിന് പുറത്തും പരിസരങ്ങളിലും സേന നടപടികൾ ആരംഭിച്ചു. ആദ്യ നടപടിയായി ചെയ്തത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കശ്മീർ പഞ്ചാബ് പ്രദേശങ്ങൾ സൈന്യം പൂർണ്ണമായും സീൽ ചെയ്തു. പഞ്ചാബിലെ ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം സൈന്യം വിന്യസിക്കപ്പെട്ടു. പഞ്ചാബിലേക്ക് വിദേശികളുടെ പ്രവേശനം പൂർണ്ണമായും തടഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ എന്നായി. റോഡ്, റെയിൽ, വിമാനയാത്രകളെല്ലാം തന്നെ താൽക്കാലികമായി മരവിപ്പിച്ചു. അങ്ങനെ ജനറൽ ഗൗരിശങ്കർ പഞ്ചാബ് ഗവർണറുടെ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിക്കപ്പെട്ടു. ഇന്ത്യൻ സേന പുറത്ത് മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഇതേ സമയത്ത് തന്നെ സുവർണക്ഷേത്രത്തിനകത്ത് ബിന്ദ്രൻവാലയുടെ സൈന്യവും തന്ത്രപരമായി വിന്യസിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൽ ദീർഘകാലത്തെ യുദ്ധപരിചയമുള്ള ഷാബേക് സിംഗിന് സൈന്യത്തിന്റെ യുദ്ധതന്ത്രങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. തന്ത്രപ്രധാന പോയിന്റുകളിൽ അങ്ങനെ ആയുധങ്ങളും പോരാളികളും നിലയുറപ്പിച്ചു. അകാൽ തക്തിലെ വെളിച്ചം കയറാൻ സാധ്യതയുള്ള ദ്വാരങ്ങളടക്കം മണൽചാക്കുകൾ അട്ടിയിട്ട് മറയ്ക്കപ്പെട്ടു. അവക്കിടയിലൂടെ മെഷീൻ ഗണ്ണുകളുടെ ബാരലുകൾ മാത്രം പുറത്തേക്ക് കണ്ണു തുറന്നിരുന്നു. ഏകദേശം 150 മീറ്റർ നീളവും അതിനൊപ്പം തന്നെ വീതിയുമുള്ള അമൃത് സരോവർ തടാകത്തിന്റെ മധ്യത്തിലാണ് ഈ ഹർമിന്ദർ സാഹിബ് അഥവാ സുവർണക്ഷേത്രമെന്ന് വിളിക്കപ്പെടുന്ന ഗുരുദ്വാരയുള്ളത്. ഇതിന്റെ പടിഞ്ഞാറ് വശത്ത് അകാൽ തക്ത് എന്ന ഒരു 3-നില കെട്ടിടമുണ്ട്. അവിടെയാണ് ബിന്ദ്രൻവാല താമസിക്കുന്നത്. ഏതു വഴി വന്നാലും തുറസായി കിടക്കുന്ന പരികർമ്മ വഴി മാത്രമേ അകാൽ തക്തിലേക്ക് എത്താൻ കഴിയൂ. ഈ പരികർമ്മയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളിലെല്ലാം തന്നെ ആയുധധാരികളായ ഭീകരർ ഒളിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം പിന്നിട്ട് അകാൽ തക്തിൽ എത്തിയാൽ മാത്രമേ ബിന്ദ്രൻവാലയെ പിടികൂടാൻ കഴിയൂ. അതിനിടയിൽ അബദ്ധത്തിൽ പോലും തടാകമധ്യത്തിലെ സുവർണക്ഷേത്രത്തിന് നേരെ വെടിയുതിർക്കാൻ പാടില്ലതാണ്. 1984 ജൂൺ 1 ഉച്ചയ്ക്ക് 12:40 സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും കെട്ടിട സമുച്ചയത്തിന് നേരെ ആദ്യത്തെ വെടിപൊട്ടി. അവിടെ നിന്ന് തിരികെയും വെടിവെപ്പുണ്ടായി. അന്നത്തെ ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആ വെടിവെപ്പിൽ കെട്ടിട സമുച്ചയത്തിൽ ചുരുങ്ങിയത് 8 പേർ കൊല്ലപ്പെട്ടു. പിറ്റേ ദിവസവും വെടിവെപ്പ് തുടർന്നു. അതിർത്തിയിലെ സന്നാഹങ്ങൾ ശക്തിപ്പെടുത്തി. ഭീകരവാദികൾ ഇരിക്കുന്ന കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി, ജല കണക്ഷനുകളെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 3, പഞ്ചാബിൽ ഉടനീളം കർഫ്യൂ പ്രഖ്യാപിച്ചു. ജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് നൽകി. മാധ്യമപ്രവർത്തകരെ അടക്കം പഞ്ചാബിൽ നിന്നും പുറത്താക്കി. പിറ്റേന്ന് ജൂൺ 4 സുവർണക്ഷേത്രത്തിനകത്തെ രാംഗരിയ ബംഗ ബോംബ് സ്ഫോടനത്തിൽ തകർക്കപ്പെട്ടു.
സൈന്യം തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അതിതീവ്ര പ്രഹരശേഷിയുള്ള പീരങ്കി തീവ്രവാദികൾക്ക് നേരെ പ്രയോഗിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അത്രയും പ്രഹരശേഷിയുള്ള പീരങ്കികൾ ഇന്ത്യ സ്വന്തം പൗരന്മാർക്ക് നേരെ പ്രയോഗിക്കുന്നത്. അതിനിടയിൽ ഒരു സന്ധി സംഭാഷണം നടത്താൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് എങ്കിലും ബിന്ദ്രൻവാലെ അത് തള്ളിക്കളഞ്ഞു. ജൂൺ 5 ആക്രമണത്തിന്റെ അടുത്ത പടിയായി സൈന്യം ക്ഷേത്ര സമുച്ചയത്തിന് നേർക്ക് പീരങ്കി പ്രയോഗം നടത്തി. അതേസമയം അകാൽ തഖ്തിനെ പുറത്തുനിന്നും ആക്രമിച്ചു. എന്നാൽ ആക്രമണം ലക്ഷ്യം തെറ്റിയാൽ ഹർമിന്ദർ സാഹിബ് തകരുമെന്നതുകൊണ്ട് അവർക്ക് അധികം മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. ജൂൺ 6 സൈന്യം സുവർണക്ഷേത്രത്തിനകത്തെ പരിക്രമയിലേക്ക് നീങ്ങി. അതുവഴി മുന്നോട്ട് പോയി ബിന്ദ്രൻവാല ഇരിക്കുന്ന അകാൽ തഖ്തിലെത്തി പെട്ടെന്ന് ആക്രമിക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ അതുവഴി മുന്നോട്ട് നീങ്ങിയ കമാൻഡോ ടീമിന് നേരെ ആ നടവഴിയുടെ ഇരുവശങ്ങളിൽ നിന്നും ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണുകൾ തീതുപ്പി. അപ്രതീക്ഷിതമായ ആ അറ്റാക്കിൽ വിരലിലെണ്ണാവുന്നവരൊഴിച്ച് ആ ടീമിലെ അംഗങ്ങളെല്ലാം കൊല്ലപ്പെട്ടു. സൈന്യം ഈ മെഷീൻ ഗണ്ണുകളെല്ലാം കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നിർവീര്യമാക്കി. അപ്പോഴേക്കും അവർക്ക് നേരെ സരോവർ ഭാഗത്തു നിന്ന് കടുത്ത ഫയറിംഗ് നടന്നു. 45 മിനിറ്റ് നീണ്ടു നിന്ന ആ തീ പാറുന്ന വെടിവെപ്പിൽ നിന്ന് സൈന്യത്തിന് ഒരു കാര്യം വ്യക്തമായി. തങ്ങൾ കരുതി വെച്ചതിലും എത്രയോ മടങ്ങ് ശക്തരാണ് ശത്രുക്കൾ. അകാൽ തഖ്തിനുള്ളിലെ ഭീകരർ ആക്രമണം പ്രതീക്ഷിച്ച് അതിനായി തയ്യാറായി തന്നെയായിരുന്നു ഇരുന്നത്. ജനലുകളും വാതിലുകളും അടച്ച് മണൽച്ചാക്കുകൾ അട്ടിക്കിട്ട് ഗ്രനേഡ് ആക്രമണങ്ങളെ പോലും തടുക്കാൻ അവർ സജ്ജരായിരുന്നു. സൈന്യത്തിന്റെ സുരക്ഷാ കവചിത വാഹനമായ ആംഡ് പേഴ്സണൽ കാരിയർ തീവ്രവാദികൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തു. ഇതോടെ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിനെതിരെ പ്രയോഗിക്കുന്ന സായുധ ടാങ്ക് തന്നെ സുവർണക്ഷേത്രത്തിനുള്ളിലേക്ക് പറഞ്ഞയക്കാൻ ജനറൽ ബ്രാർ തീരുമാനിച്ചു. ടാങ്കുകളിൽ നിന്ന് പാഞ്ഞ പീരങ്കിയുണ്ടകൾ അകാൽ തഖ്തിന്റെ പല ഭാഗങ്ങളും തകർത്തു. ആ ആക്രമണത്തിൽ ബിന്ദ്രൻവാലയും ജനറൽ ഷാബേക് സിംഗും അടക്കമുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഈ ഓപ്പറേഷനിൽ അന്ന് 83 ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളായി. 250 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പലരുടെയും കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ തമ്പടിച്ചിരുന്ന ഖാലിസ്ഥാനി തീവ്രവാദികളടക്കം 492 സിവിലിയന്മാർക്കും ജീവൻ നഷ്ടമായി. 1592 ആളുകളെ അന്ന് ഈ ഓപ്പറേഷന്റെ ഭാഗമായി സൈന്യം കസ്റ്റഡിയിലെടുത്തിരുന്നു. ലോകമെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളിൽ തങ്ങളുടെ പുണ്യസ്ഥലത്തിനുള്ളിൽ നടന്ന ഈ സൈനിക നടപടി ആഴത്തിലുള്ള മുറിവും പകയും ഉണ്ടാക്കി. അത് പിന്നീടുണ്ടായ വർഷങ്ങളിൽ ഇന്ത്യയിൽ സമാനതകളില്ലാത്ത കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. പിന്നീട് അരങ്ങേറിയ പല കുറ്റകൃത്യങ്ങളുടെയും പിന്നിലുണ്ടായിരുന്ന പ്രേരണ ഈ ഓപ്പറേഷനിലൂടെ വ്രണപ്പെട്ട സിഖ് മതവികാരം തന്നെയായിരുന്നു. രാജ്യം ഉരുക്കു വനിതയെന്ന് വിളിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്ന ബിയന്ത് സിംഗും സ്വത്തം സിംഗും വെടിയുതിർത്തതും ഇതേ സംഭവത്തിന്റെ പകയും ദേഷ്യവും ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടായിരുന്നു. സൈനിക നടപടിയിൽ രോഷം പൂണ്ട സിഖുകാർ അക്രമം അഴിച്ചുവിടാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയിൽ നിന്നും സിഖുകാരായ ഓഫീസർമാരെ പിരിച്ചുവിടണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. അതുപ്രകാരം സിഖുകാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ ഉപദേശകരെല്ലാം തന്നെ ഇന്ദിരയോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ തീരുമാനത്തെ എതിർത്തതും അങ്ങനൊരു വേർതിരിവ് വേണ്ട എന്ന് വെച്ചതും ഇന്ദിരയുടെ തന്നെ തീരുമാനമായിരുന്നു. ഇന്ദിരാവാദത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 10,000 സിഖുകാർ വേട്ടയാടപ്പെട്ടു. പലരെയും പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് വലിച്ചിറക്കിയും വഴിയിൽ തടഞ്ഞു നിർത്തിയും തീവച്ചും വെട്ടിയും ഒക്കെ കൊന്നുകളഞ്ഞു. നിരപരാധികളായ സിഖ് കുടുംബങ്ങൾ ജീവനോടെ ചുട്ടരിക്കപ്പെടുകയും അവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ ഊട്ട ബലാത്സംഗങ്ങൾക്ക് ഇരകളാവുകയും ചെയ്തു. ഭരണകൂടം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയം വലിയൊരു തെറ്റായി പോയി എന്നായിരുന്നു ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടത്. ഈ ജൂൺ 3 എന്ന് പറയുന്നത് സിഖുകാരുടെ 10 ആത്മീയ ഗുരുക്കളിൽ ഒരാളുടെ രക്തസാക്ഷി ദിനമായിരുന്നു. ആ സമയത്ത് 10,000 സിഖുകാർ സുവർണക്ഷേത്രം സന്ദർശിക്കും. ധാരാളം സിവിലിയന്മാർ ക്ഷേത്രത്തിലെത്തുന്ന ഈ സമയം തന്നെ എന്തുകൊണ്ട് സൈന്യം ഓപ്പറേഷന് തിരഞ്ഞെടുത്തു എന്നത് വലിയൊരു ചോദ്യമാണ്. ചിലപ്പോൾ ഭക്തജനങ്ങൾ കൂടുതലുള്ള സമയമായതിനാൽ ഭീകരർ വലിയ ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിഞ്ഞു നിന്നേക്കുമെന്ന് ചിന്തിച്ചതുകൊണ്ടാകാം. പിൽക്കാലത്ത് ഖാലിസ്ഥാൻ പ്രക്ഷോഭം അടിച്ചമർത്തപ്പെട്ടു. പഞ്ചാബ് പതിയെ ശാന്തതയിലേക്ക് നീങ്ങി. അങ്ങനെ സിഖ് ചരിത്രകഥകളിൽ ബിന്ദ്രൻവാലെ ധീര രക്തസാക്ഷിയായി വാഴ്ത്തപ്പെട്ടു. പക്ഷേ ഇന്നും സിഖുകാർക്കിടയിലെ ഒരു വിഭാഗത്തിന്റെ ഉള്ളിൽ ഖാലിസ്ഥാൻ അണയാത്തൊരു കനലായി അവശേഷിക്കുന്നുണ്ട്.